രാജാ മോനെ മോനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്ഥലം അടിച്ച് വിളി ആ മതി ഇപ്പൊ ഈ മറപ്പാടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ധൈര്യപൂർവ്വം ഇവന്റെ അടുക്കം വന്ന് നിൽക്കാൻ സാധിക്കുന്നത് ഇത്രയേറെ സ്നേഹമുള്ള ഒരു ആനെ നമുക്ക് പഴമണോ നീ ഇനി വേണോ വിളിച്ചേ ഒത്തിരി നാളായി നിനക്ക് എന്തെങ്കിലും തന്നിട്ട് കേട്ടോ വിളിച്ചേടാ വിളിച്ചേ ഒന്ന് വിളിച്ചേ ചായോ എന്ത് സാധനം കൊടുത്താലും അവൻ കഴിക്കും നല്ല സാധനം മാത്രം പറഞ്ഞ സാധനമാണെങ്കിൽ അപ്പം തന്നെ അവൻ എറി അവൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ് എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോലും അവന് മനസ്സിലാവുന്നു മലയാളപ്പെട്ടാൻ എന്ന് പറയുന്ന നാടൻ ആന അവന്റെ സ്നേഹം ഇത്രയും സ്നേഹം അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് മോനെ രാജ എന്ന് വിളിച്ചാൽ വിളികേട്ട് തലകുലുക്കും തുമ്പിക്കൈ ഉയർത്തി കാണിക്കും മലയാളപ്പുഴയിലെത്തിയിട്ട് 58 വർഷം കഴിഞ്ഞെങ്കിലും 65-കാരനായ രാജൻ ഒരു ഉറുമ്പിനെ പോലും ഇന്നേ വരെ നോവിച്ചിട്ടില്ല ഈ നാട്ടുകാർക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടവനാണ് രാജൻ രാജൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൊന്നോമനെയവൻ കാരണം അവൻ ഇന്ന് വരെ ഒരു മനുഷ്യനെ ഒരു ഉറുമ്പിനെ പോലും അവനോട് നോവിച്ചിട്ടില്ല അത്ര ഭംഗിയായ രീതിയിൽ ഈ നാട്ടുകാർക്കെല്ലാം പൊന്നോമനെയാണ് അവൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ 65 വയസ്സോളമുണ്ട് തോന്നി ആനക്കൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇവനെ എവിടെ മതപ്പാട് ഇതിൽ കെട്ടിയിട്ടാലും ഒരിക്കൽ ഞങ്ങൾ ആറന്മുള ചെന്നപ്പോൾ ഇതുപോലെ മതപ്പാടിലെ അവിടെ തളച്ചിരിക്കുക അപ്പോൾ ആനക്കാരൻ പറഞ്ഞതുപോലെ അടുക്കരുത് ഞങ്ങൾ ബിസ്ക്കറ്റും എല്ലാം മേടിച്ചു ഇവനെ ഇതുപോലെ ഞങ്ങൾ വിളിച്ചപ്പോഴേ വിളി കേട്ടു അതുപോലെ തന്നെ വെട്ടിക്കവലെ കെട്ടിയിട്ടപ്പോഴും ഞങ്ങൾ കൊട്ടാരക്കടി ചെന്നിട്ട് ഉത്സവ സംബന്ധമായ കാര്യത്തിൽ ഉപയോഗ സംബന്ധമായ ഇത് വെച്ച് ചെന്നപ്പോഴേ ഇതുപോലെ അവനെ മതപ്പാടാണെങ്കിലും എന്താണെന്ന് ഈ നാട്ടിൽ ആരും അവൻ്റെ കീഴിൽ കിടക്കണമെന്ന് ഉറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ ആൾക്കാർ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോലും അവന് മനസ്സിലാവുന്നു മനുഷ്യനെക്കാട്ടി ബുദ്ധിയുള്ളൊരു ഇതാണ് ഞങ്ങളുടെ മലയാളപ്പെട്ട രാജൻ ഇവൻ്റെ വലിപ്പത്തിലോ ഇതിലൊന്നും അല്ല തലയെടുപ്പുണ്ട് ഇല്ലെന്ന് നല്ല വസ്ത്ര ഉയർത്തി അവന് നല്ല തലയെടുപ്പ് പക്ഷേ അതിൻ്റെ അല്ല എങ്കിൽ പോലും മലയാളപ്പെട്ട രാജൻ എന്ന് പറയുന്ന നാടൻ ആന അവൻ്റെ സ്നേഹം ഇത്രയും സ്നേഹം അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് അവനെ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും അവന് പറ്റുന്ന ഞങ്ങൾക്ക് പറ്റുന്നതിനേക്കാൾ ഉപരിയാണ് അതുകൊണ്ട് ഞങ്ങളത് ഒരിക്കലും അവന് ചങ്കം നല്ല ഞങ്ങളുടെ നാടിൻ്റെ ഒരു സ്വത്ത അഭിമാനം കൂടെ മലയാളപ്പുഴ രാജൻ എന്ന് പറഞ്ഞാൽ മലയാളപ്പുഴ അമ്പലവും മലയാളപ്പുഴ രാജനുമാണ് ഞാൻ ചോദിക്കട്ടെ മലയാളപ്പുഴ വേറെ എന്തോ നമുക്ക് എടുത്തു പറയത്തൊക്കെ മലയാളപ്പുഴ അമ്പലത്തിൻ്റെ പ്രശസ്തിയിലാണ് മലയാളപ്പുഴ എല്ലാവരും പറയുന്നത് എന്ന് പറയുന്നത് തന്നെ മലയാളപ്പുഴ രാജൻ അപ്പോൾ അവന് ഒരാപത്തും കൂടാതെ ദീർഘായുസർ കൂടി ഇരിക്കണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹം അമ്മയുടെ വാത്സല്യ പുത്രനാണ് അമ്മയുടെ അനുഗ്രഹത്താൽ അവന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തില്ല മുന്നോട്ട് പോട്ടെ എന്ന് ആഗ്രഹം മതപ്പാടിനെ തുടർന്ന് 6 മാസം മുമ്പാണ് ഗജകേസരി പട്ടം നേടിയ മലയാളപ്പുഴ രാജനെ തളച്ചത് സുഖചികിത്സ കഴിഞ്ഞതോടെ മതപ്പാടിന്റെ ലക്ഷണം കുറഞ്ഞു എന്നാൽ അവനെ അഴിച്ചുവിടാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല 6 മാസമായി കിടക്കുന്ന ചങ്ങലക്കുരുക്കിൽ ഇടതുകാൽ വ്രണമായി 1-ാം പാപ്പാൻ മുതുകുളം മനീഷ് അല്ലാതെ മറ്റാർക്കും മരുന്ന് പുരട്ടാനും കഴിയില്ല ഏതാനും ദിവസം മുമ്പ് 1-ാം പാപ്പാനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്താണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ആനയ്ക്കാകട്ടെ 1-ാം പാപ്പാനെയാണ് ഏറെ ഇഷ്ടം അദ്ദേഹത്തെ കാണാതായതോടെ 2-ാം പാപ്പാൻ വിനയനെ ആന അടുപ്പിക്കുന്നുമില്ല ഒടുവിൽ ആനപ്രേമി സംഘത്തിന്റെയും ഉപദേശക സമിതിയുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് പുറത്താക്കിയ പാപ്പാനെ ദേവസ്വം ബോർഡ് തിരിച്ചെടുക്കുകയായിരുന്നു നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് മലയാളപ്പുഴ രാജൻ എന്ന് പറയുന്നത് കാരണം നാട്ടുകാർ ഇപ്പോൾ ഈ മതപ്പാടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇത്ര ധൈര്യപൂർവ്വം ഇവൻ്റെ അടുക്കം വന്ന് നിൽക്കാൻ സാധിക്കുന്നത് ഇത്രയേറെ സ്നേഹമുള്ള ഒരു ആനെ നമുക്ക് വേറൊരു ആനയുടെ അടുക്കലും പറ്റത്തില്ല കാരണം മലയാളപ്പുഴ ഉണ്ടക്കണ്ണൻ എന്നാണ് പറയുന്നത് ഉണ്ടക്കണ്ണൻ്റെ ആരാധകരെന്ന് പറയുന്നുണ്ട് ഇവനെ നമ്മളെ ശ്രദ്ധയാകർഷിക്കാൻ ചിലപ്പോൾ മടലൊക്കെ പിറക്കി കയറി നമ്മുടെ ശരീരത്ത് വീഴത്തില്ല ആ രീതിയിലാണ് ഇവൻ്റെ ഇത് ഇപ്പോൾ കുറച്ചു കാലമായിട്ട് പാപ്പാനില്ലാത്തതിനായിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നാട്ടുകാരും ക്ഷേത്ര ഉപദേശ സമിതിയും അതുപോലെ തന്നെ ആനപ്രേമി സംഘവും എല്ലാം കൂടെ വിചാരിച്ചതിൻ്റെ ഭാഗമായിട്ട് പാപ്പാന്റെ സസ്പെൻഷന് പിൻവലിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കാണ് അവന്റെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്പാട് അടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെ കുളി കഴിഞ്ഞ് എല്ലാ കടയുടെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ തുമ്പികൈ നീട്ടു എല്ലാ ആൾക്കാരും കൊടുക്കും എന്ത് സാധനം കൊടുത്താലും അവൻ കഴിക്കും നല്ല സാധനം മാത്രം പറഞ്ഞ സാധനമാണെങ്കിൽ അപ്പം തന്നെ അവൻ എറി അവൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ് മധുരമുള്ള സാധനം എല്ലാം ഇഷ്ടം അവന് അലുവായി എല്ലാം തിന്നും അങ്ങനെ അലുവൊക്കെ കൊടുക്കുന്നത് വയറിന് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് വേര് മാത്രം കൊടുക്കാത്ത ബോണ്ട അങ്ങനെയുള്ള സാധനം എല്ലാം പലർക്ക് സാധനം എല്ലാം ഇഷ്ടമാണ് എല്ലാ ബേക്കറി ആയിട്ടും ഇഷ്ടമാണ് ബിസ്ക്കറ്റിൻ്റെ അത് പാളറി ബിസ്ക്കറ്റ് ബന്ന് ബ്രെഡ് എല്ലാം അവന് വളരെ ഇഷ്ടമുള്ള സാധനം അവൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും അതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടം ഇല്ല വായിക്കൊണ്ട് ഇപ്പോൾ ഫുഡ് വെച്ചാലും ഒന്നും അനങ്ങത്തില്ല അത്രയ്ക്ക് കാര്യമാണ് രായൻ്റെ നാട്ടുകാരനായി നല്ല അഭിമാനമുണ്ട് ഞാനെപ്പോലെ നല്ല സൗന്ദര്യമുള്ളതാണ് പഴയ പാപ്പൻ തന്നെയാണ് പുതിയ തിരിച്ചെടുത്തത് മനീഷ് എന്ന് പറയും ആണ് ഉദയസമിതിയുടെയും നാട്ടുകാരുടെയും ആനപ്രേമിയുടെയും ഇടപെടൽ കാരണമാണ് മനീഷിനെ തിരിച്ചെടുത്തത് മറ്റാനയ്ക്ക് ക്ഷീണമായിട്ടൊന്നുമില്ല ശരീരത്തിൽ ആനയ്ക്ക് ഈ മുറിവ് കാര്യങ്ങളേ ഉള്ളൂ അതിപ്പോൾ ഞാൻ പോകുന്ന സമയത്ത് അങ്ങനൊന്നും ഇല്ലായിരുന്നു നാട്ടുകാരാണ് ആനയ്ക്ക് ആനയെ അന്നത്തെ കാലത്ത് 35,000 രൂപ നാട്ടുകാർ പിരിച്ചെടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഒരു വീട്ടിലെ അംഗത്തെ പോലെ ഒരു അംഗത്തെ പോലാണ് അവൻ അവന് ഇപ്പം ഇവിടെ ഈ ഇവിടെ പഴയ കാലത്ത് ചങ്ങല പൊട്ടിച്ചിവിടെ നടന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത് എന്നൊക്കെ പോലും അവർ യാതൊരു ശല്യവും നാട്ടിൽ ആർക്കും ഒന്നും ഒരുത്തരെയും ഒന്നും ചെയ്തിട്ടില്ല അവൻ മലപ്പാട് ഇളകി നിൽക്കുമ്പോൾ ഇതിൻ്റെ കീഴിൽ കയറി കിടന്നിട്ടുണ്ട് രഞ്ജിത്തെന്നും പറഞ്ഞൊരു പയ്യനുണ്ട് അവരുടെ വീട്ടിലായിരുന്നു കെട്ടിയിരുന്നത് അവൻ അവരും ആ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവൻ ചെന്ന് വിളിച്ചാൽ അവൻ്റെ കൂടെ പോകുവാൻ എവിടെ ചെന്ന് എവിടെ വെച്ച് പ്രശ്നം ആനക്കാരുമായിട്ടുണ്ടായാലും അവൻ ചെന്ന് വിളിച്ചാൽ അവൻ്റെ ഒടിഞ്ഞു പോയി